യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറൽ കാർഡ് നിർമ്മിച്ചെന്ന കേസ് ഗൗരവതരമാണെന്ന് ഹൈക്കോടതി ഹർജിയിൽ പോലീസ് മേധാവി രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു കേസിൽ അഞ്ചാം പ്രതി എം ജെ രഞ്ജുവിന്റെ അറസ്റ്റ് ഹൈക്കോടതി രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചതിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ചത് ഗൗരവതരമായ കുറ്റകൃത്യം എന്നായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി എതിർകക്ഷികളോട് വിശദീകരണം തേടി സംസ്ഥാന പോലീസ് മേധാവിയും സി ബി ഐയും ജനുവരി ആദ്യവാരം നിലപാടറിയിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം സംസ്ഥാന വ്യാപകമായി നടന്ന കുറ്റകൃത്യമാണിതെന്ന് ഹർജിക്കാരൻ ഹൈക്കോടതിയെ അറിയിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ലേ ഉചിതമെന്ന് സിംഗിൾ ബെഞ്ച് ആരാഞ്ഞു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐഡന്റി കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ അഞ്ചാം പ്രതി എം ജെ രഞ്ജുവിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു ജസ്റ്റിസ് വി ജി രുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് രണ്ടാഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത് എം ജെ രഞ്ജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നടപടി മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എം ജെ രഞ്ജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തനായ എം ജെ രഞ്ജു മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് വ്യാജ ഐ ഡി കാർഡ് മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന എം ജെ രഞ്ജുവിന്റെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി ജനുവരി ജനുവരിയഞ്ചിന് വീണ്ടും പരിഗണിക്കും റിപ്പോർട്ടർ കൊച്ചി